بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب مهمان الرحيم ستي السلام عليكم ورحمة الله وبركاته അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തക്കുവ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് ഭൂമിയിൽ കുഴപ്പങ്ങളും മാരകമായ രോഗങ്ങളും മാറാ രോഗങ്ങളും പകർച്ചവ്യാധികളുമൊക്കെ പടർന്നു പിടിക്കുമ്പോൾ അത് വ്യാപകമായി കൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു ശമനം സാധ്യമല്ലാത്ത രൂപത്തിൽ അല്ലെങ്കിൽ ഒരു തുറസ് സാധ്യമല്ലാത്ത രൂപത്തിൽ വീണ്ടും വീണ്ടും അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇത്തരം പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കൊറോണയുടെ ഒക്കെ തുടക്കത്തിൽ നമ്മളെല്ലാവരും പല രൂപത്തിലായി കേട്ട് മനസ്സിലാക്കിയതുപോലെ അള്ളാഹു സുബ്ഹാനു താല അതിന്റെ കാരണങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്താണ് ഭൂമിയിലെ കുഴപ്പങ്ങളുടെ അടിസ്ഥാന കാരണം അത് രോഗമാകട്ടെ പ്രകൃതി ദുരന്തങ്ങളാകട്ടെ അതല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള വ്യാപകമായ നാശങ്ങളാകട്ടെ ഇതൊക്കെ ഇതിനൊക്കെ അടിസ്ഥാനം അള്ളാഹു സുബാനു താല പറയുന്നുണ്ട് സൂറത്ത് ആയത്തിൽ അള്ളാഹു അത് വിശദീകരിക്കുന്നത് ബഹർ കരയിലും കടലിലും കുഴപ്പങ്ങൾ വ്യാപകമായിരിക്കുന്നു പ്രത്യക്ഷമായിരിക്കുന്നു ബിമാ ഖിന്യാസ് ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ലിയുദി ഖഹും ഇത് അല്ലാഹു ഇങ്ങനെ സംഭവിപ്പിക്കുന്നതിന്റെ കാരണം ജനങ്ങൾ അവർ പ്രവർത്തിച്ചതിന്റെ ഒരു ഫലം അനന്തര ഫലം ചിലതെങ്കിലും അവരനുഭവിക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു മിർജോൻ അങ്ങനെ അവർ മടങ്ങിയെങ്കിലോ അപ്പോൾ ഭൂമിയിലെ സകല കുഴപ്പങ്ങളുടെയും സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് തന്നെയാണ് അത് അള്ളാഹു അവൻ ഭൂമിയിൽ മനുഷ്യരുടെ പ്രപഞ്ചത്തിന്റെ ആകെ രക്ഷാധികാരിയായിട്ടുള്ള അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ പരിപാലിക്കുകയും അവനെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ധിക്കരിച്ചുകൊണ്ട് ഈ പ്രകൃതിക്കും മറ്റ് മനുഷ്യർക്കും മറ്റ് സൃഷ്ടികൾക്കുമൊക്കെ അവരുടെയൊക്കെ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നേറുമ്പോൾ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ച് മനുഷ്യൻ മുന്നേറുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ചില ശിക്ഷകൾ അള്ളാഹു സുബാനു തല നൽകും അത് മനുഷ്യർ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് അള്ളാഹു സുബാനോ താല തങ്ങൾക്ക് ഒരു പാഠമായി നൽകുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ തെറ്റുകളിൽ നിന്ന് പിന്നെ പിന്തിരിയാനും അള്ളാഹുവിലേക്ക് ഖേദിച്ചും അടങ്ങാനുമുള്ള ഒരവസരമായിക്കൊണ്ടാണ് അള്ളാഹു സുബാനോ അത് നൽകുന്നത് ഈ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ അവന്റെ ദുരന്തങ്ങളെ ഈ രൂപത്തിൽ നമുക്ക് കാണാനും നിരീക്ഷിക്കാനും സാധിച്ചാൽ അതായിരിക്കും ഇതിന്റെയൊക്കെ ആത്യന്തികമായ പരിഹാരം ശാശ്വതമായ പരിഹാരം എന്ന് നമുക്ക് കാണാൻ സാധിക്കും പകർച്ചവ്യാധികൾ വരുമ്പോൾ മരുന്നുകൾ സ്വീകരിക്കുക വാക്സിൻ എടുക്കുക പ്രതിരോധ നടപടികൾ എടുക്കുക ഇതൊക്കെ നിർബന്ധമായും വേണം പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അത് ഈ പ്രപഞ്ചത്തിനാകെ നാശം വരുത്തി വെക്കുന്ന മനുഷ്യർ കരങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും സർവോപരി മറ്റു മനുഷ്യരോടുള്ള അക്രമങ്ങൾ അവകാശ ലംഘനങ്ങൾ കൂട്ട നരഹത്യകൾ അതുപോലെ തന്നെ അശ്ലീലതയും ധാർമ്മിക സദാചാരത്തിന് നിരക്കാത്ത പ്രവൃത്തികളുമൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നത് ഇതൊക്കെ മനുഷ്യർക്ക് തന്നെ പല രൂപത്തിൽ നാശകരമായി സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുബു അടിസ്ഥാനപരമായി ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം സ്വൈര്യം കൂടി ജീവിക്കാൻ സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു നടപടി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് സൂറത്തുൽ ആറാഫിൽ അള്ളാഹു ഇതിങ്ങനെ പറയുന്നു വലൗ അഹ്ലൽ ഖുറ ആമനോ നാടുകളിലെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഒത്താവോ അവർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അലൈഹിം ലഫതഹനം ബറഖാ തില്ലാവും അവർക്ക് നാം ആകാശഭൂമികളിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നാം അവർക്ക് തുറന്നുകൊടുക്കും പക്ഷെ ദു അവർ കളവാക്കി കളഞ്ഞു ബിമാ ഖാനു യക്സിബു അങ്ങനെ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി നാം അവരെ പിടികൂടുകയും ചെയ്തു മറ്റൊരു സ്ഥലത്ത് സുറത്തുൻ നഹലില് അല്ലാഹു അതിങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ഒരു ഗ്രാമത്തെ അള്ളാഹു ഉദാഹരിക്കുന്നു ഖാനത്ത് ആമിനൻ മുത്തുമ അത് വളരെ നിർഭയപൂർവ്വം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമം മുത്മഇന്ന സമാധാനപൂർവം ജീവിച്ചുകൊണ്ടിരിക്കുന്നു മഖാൻ എല്ലാ ഭാഗത്തു നിന്നും കൂടി നല്ല ഇഷ്ടം പോലെ അതിന്റെ വിഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഫഖഫറത്ത് ബിഅന്മില്ല ആ ഗ്രാമത്തിലെ ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു കളഞ്ഞു അപ്പോൾ ലിബാസ് ലിബാസൽ ജോ വൽ ഖൗഫ് അപ്പോൾ അവരെ ആ ഗ്രാമവാസികളെ അല്ലാഹു വിശപ്പിന്റെയും പേടിയുടെയും ഭക്ഷണം വസ്ത്രം അവരെ അള്ളാഹു ധരിപ്പിച്ചു ബിമാ ഖാനു യെസ്ആൻ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി അപ്പോ പേടി അതുപോലെ തന്നെ വിശപ്പ് ദാരിദ്ര്യം സാമ്പത്തികമായ തളർച്ചയെ കുറിക്കുന്ന പദമാണ് ജോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹൗഫ് പേടി നിർഭയത്വം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് സെക്യൂരിറ്റി ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ് അപ്പം ഇത്തരത്തിലുള്ള സംഗതികൾ പ്രാപഞ്ചികമായി സംഭവിക്കുന്ന ഇത്തരം സംഗതികൾ മനുഷ്യരുടെ തന്നെ കരങ്ങൾ അവർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൂട്ടമായി നിഷേധിക്കുന്നതിന്റെ ഫലമാണ് എന്ന് അള്ളാഹു സുബാനത്താൽ വിശദീകരിക്കുന്നുണ്ട് നബി നബിസ് അള്ളാഹുസ്ലാം അതിനെക്കുറിച്ച് പറഞ്ഞത് ഒരു ജനത അവർ മ്ലേച്ഛകരമായ കാര്യങ്ങളിൽ മുഴുകുകയും അത് പരസ്യമായി ഇങ്ങനെ ചെയ്യുന്നതിനൊരു മടിയില്ലാതാവുകയും ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുക അവരുടെ ഇടയിൽ പ്ലേഗ് പോലുള്ള വളരെ വലിയ വലിയ മാറാവ്യാധികൾ അത് അല്ലാഹു വ്യാപിപ്പിക്കും അത് അവർക്ക് മുമ്പ് കഴിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ അവരുടെ മുമ്പ് മുൻ തലമുറകൾ അനുഭവിച്ചിട്ടില്ലാത്ത അത്ര രൂപത്തിലുള്ള മാറാവ്യാധികൾ അവർക്ക് കൊണ്ടുവന്ന് നൽകും അള്ളാഹു അതിൻ്റെ അവൻ്റെ ഒരു സുന്നത്താണത് അവൻ്റെ ഒരു ചര്യയാണത് എന്ന് അലൈഹി അസ്ലാം പറയുന്നുണ്ട് അലി അല്ലാഹുന്റെ കാലത്ത് ഒരിക്കൽ ഭൂമികുലുക്കം ഉണ്ടായി അപ്പോൾ അദ്ദേഹം ജനങ്ങളോട് ജനങ്ങളെ സൽസല അൻ ആദ്യം ആളുകളോട് ചോദിച്ചു എവിടെന്നാണ് ഈ ഭൂമി കുലുക്കം ആളുകൾ പറഞ്ഞു അത് അള്ളാഹുവിന്റെ വക്കൽ നിന്നാണ് നബി ഉമർബുൽ അലി അള്ളാഹു മറുപടി പറഞ്ഞു അല്ല ഇത്തരം പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതി കോപങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നത് നിങ്ങൾ ഈ ദീനിൽ പുതുതായി സംഗതികൾ കടത്തിക്കൂട്ടുമ്പോഴാണ് അതായത് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നിങ്ങൾ പുതിയ പുതിയ സംഗതികളിൽ വ്യാപരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് വല്ലദീ നഫ്സി ബിയതിഹി എന്ന ആദ്യു കുംഫിഹാബദ് ഇതിങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് നിങ്ങളുമായി ഈ പറഞ്ഞ അർത്ഥത്തിൽ ഭൂമിയിൽ സഹവസിക്കുന്നതിന് അനുവദിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആ ഒരു അർത്ഥത്തിൽ ആളുകളെ നേരെയാക്കാനുള്ള ഒരു നടപടിക്രമത്തെക്കുറിച്ചാണ് ഉമർ അൽഹത്താബു അലുഹ് അള്ളാഹു അനഹു ആസൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അലൈഹി അലൈവലം താക്കീത് ചെയ്ത അതാണ് ഇത്തരം ദുരന്തങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് ആ അടിസ്ഥാനത്തിലാണ് ഖലീഫ സച്ചരിതരായ ഖലീഫമാർ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളെ ഉപദേശിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം സംഗതികൾ വരുമ്പോൾ ഇത്തരം പ്രാപഞ്ചിക ദുരന്തങ്ങൾ വരുമ്പോൾ മാറാവാദികൾ നമ്മളെ പിടികൂടുമ്പോൾ നമ്മുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം സംഭവിക്കുമ്പോൾ സമാധാനത്തോടെയും സ്വച്ഛന്തവുമായിട്ടുള്ള ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ തടസ്സം നേരിടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അള്ളാഹുവിലേക്ക് അവനിലേക്ക് വിനയത്തോടു കൂടി മടങ്ങുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാറുള്ളത് സൂറത്ത് അലി ലഹ് അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട് ഫലൌല ഇത് ജാഅഹു നമുക്ക് നമ്മുടെ വിപത്തുകൾ വന്നു കിട്ടിയിട്ട് എന്തുകൊണ്ട് അവർ ഫലൗല തലറാ അവരെന്തുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെടുന്നില്ല ഒലാക്കിൻ പക്ഷെ അവർ ചെയ്യുന്നത് എന്താണ് കസ്വത് കുലൂപും അവരുടെ ഹൃദയങ്ങള് കടുത്തുപോയിരിക്കുന്നു പരുഷമായി പോയിരിക്കുന്നു അലഹുനുമാക്കാനു മലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും നന്നായി പിശാച അവർക്ക് ഇങ്ങനെ സുന്ദരമാക്കി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നു ഇത് ദൈവത്തിന്റെ ശിക്ഷയാണ് പ്രപ അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള പാഠമാണെന്നൊക്കെ പറയുമ്പോൾ അതിനെ പരിഹസിക്കുകയും ശാസ്ത്രം ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്നവരായി അങ്ങനെ പറയുന്ന ആളുകളെ മുദ്രകുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട് അതായത് മനുഷ്യൻ ഇതിനകത്തൊന്നൊക്കെ വിമുക്തനാണ് ഇത് ആരുടെ മനുഷ്യരുടെ കാര്യങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടല്ല മറിച്ച് ഇതൊക്കെ ഒരു ശാസ്ത്രീയമായ ചില സംഗതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രം മനുഷ്യൻ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും ഭദ്രമാണ് എന്നർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ദൈവത്തിനെ ഒരർത്ഥത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് കടന്ന് ഇങ്ങനെ ദൈവത്തിന് പറ്റുമെങ്കിൽ ഇതൊന്നു മാറ്റിത്താ എന്ന് പരിഹസിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ അള്ളാഹു ഇത് വരുത്തുന്നതെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹുവിനു ഇത് മാറ്റിക്കൂടാ എന്ന് അതിനെക്കുറിച്ച് പരിഹസിക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കും പക്ഷെ അത്തരം ആളുകളോട് നമുക്ക് സഹതപിക്കാൻ എന്ന് വൃത്തിയുള്ളൂ അള്ളാഹു സുബഹാനോ താല തന്നെ വിശുദ്ധ ഖുർആാനിൽ അത് പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ ഭൂമിയിലെ ആളുകൾ അള്ളാഹുവിനോട് പശ്ചാത്തലപിച്ച് മടങ്ങുകയാണെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുകയും അവന്റെ അവനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ തന്റെ ജനതയോട് പറഞ്ഞ അതേ വർത്തമാനം നിങ്ങൾ നടത്തുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ആകാശ നിന്ന് മഴ വർഷിപ്പിച്ചു തരും നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും പ്രദാനം ചെയ്യും വയജ് അല്ലക്കും ജന്നാത്തിൻ വയജ് അല്ലക്കും അൻഹാറ തോട്ടങ്ങളും അരുവികളും അവൻ നിനക്ക് നിങ്ങൾക്ക് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് തരും ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് നാം മനസ്സിലാക്കുക ഇതൊരിക്കലും ഒരു ശിക്ഷയായിട്ട് അല്ലാഹു ഇറക്കിയതല്ല ശിക്ഷയായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും അല്ലാഹു തുടച്ചു നീക്കുമായിരുന്നു അത് അള്ളാഹുവിന്റെ നടപടിക്രമം അങ്ങനെയാണ് പക്ഷേ ഇതൊരു പാഠമാണ് ഇതൊരു ശിക്ഷണമാണ് ശിക്ഷണത്തിലൂടെ നമുക്ക് അള്ളാഹുലേക്ക് മടങ്ങാൻ സാധിക്കണം അങ്ങനെ മടങ്ങുമ്പോഴാണ് നാം ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നത് ഇത് നമുക്കൊരു പരീക്ഷണം മാത്രമായിട്ട് അവശേഷിക്കുന്നത് അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഇതൊരു ശിക്ഷയായി മാറിക്കഴിഞ്ഞാൽ മുഴുവൻ മനുഷ്യരും ഈ ഭൂമുഖത്ത് നിന്ന് നശിച്ചു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് ഇത്തരം അവസരങ്ങളെ ഒരിക്കൽ കൂടി അള്ളാഹുലേക്ക് മടങ്ങാനുള്ള അവസരമായി കണ്ടുകൊണ്ട് അവനിലേക്ക് ഖേദിച്ച് മടങ്ങാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹു അതിന് എന്നെയും നിങ്ങളെയും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദി അബ്ബുലമീൻ അസ്സലാ വൈകു വാത്തു